ഓണത്തിന് സ്വന്തം നാട്ടിലെ പൂക്കളാൽ പൂക്കളമിടാൻ സജ്ജമായി കഴിഞ്ഞു നേമം ബ്ലോക്ക് പഞ്ചായത്ത്. ഓണത്തിന് ഒരു കൂട്ടം പൂവ് ക്ഷമിക്കണം ഓണത്തിന് ഒരു കുട്ടപ്പൂവ് എന്ന പേരിൽ 100 മിനി വിളവ് നേടിയ ആ പൂക്കൃഷിയുടെ കഥയാണിനി. ഓണത്തിന് അത്തം തുടങ്ങി തിരുവോണം വരെ മറുനാട്ടിലെ പൂക്കൾ ഒഴിവാക്കി സ്വന്തമായി കൃഷി ചെയ്ത പൂക്കളാൽ പൂക്കളമിടണം. ഇത് ലക്ഷ്യമിട്ടാണ് നേമം ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഓണത്തിന് ഒരു കുട്ടപ്പൂവ് എന്ന പദ്ധതി ആരംഭിച്ചത്. വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ കാരോട് വാർഡിൽ കടുംബാറ എസ്റ്റേറ്റിൽ സാദിഖിന്റെ ഉടമസ്ഥതയിലുള്ള കാണ്ടുകയറിക്കിടന്ന സ്ഥലം JCB ഉപയോഗിച്ച് ഇതിനായി വൃത്തിയാക്കി. 5 ഏക്കർ സ്ഥലത്താണ് പൂക്കൃഷി. അവിടെ കണ്ണിന് തന്നെ കുളിർമ പകർന്ന് ജമന്തിപ്പാടം. പൂക്കൃഷിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിന്റെ MNRG സ്കീമിനും ബ്ലോക്ക് പഞ്ചായത്തിനുമാണ്. ഈ കൃഷിക്ക് ശേഷം തണ്ണീർമത്തൻ, സൂര്യകാന്തി എന്നിവ കൃഷി ചെയ്യുകയാണ് ലക്ഷ്യം. നേമം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK പ്രീജ. തീർച്ചയായിട്ടും ഇങ്ങനൊരാശയം മുന്നോട്ട് വെക്കുന്നത് ഓണത്തിന് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് അത്തമിടുന്നതിന് വേണ്ടി പൂവിനെ ആശ്രയിക്കുന്നത്. ആ അത്തപ്പൂക്കളത്തിന് ആവശ്യമായ പൂക്കൾ നമ്മുടെ നാട്ടിൽ മുഴുവനുമെന്നല്ല കുറച്ചെങ്കിലും ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ കഴിയുക എന്നതിൻ്റെ ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നീർത്തട പദ്ധതിയിൽ പ്രത്യേകിച്ച് പുഷ്പകൃഷിക്കായി മാറ്റിവെച്ചിട്ടുള്ള 1.5 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് നേമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധ നീർത്തടങ്ങൾ കടന്നു പോകുന്ന വാർഡുകളുടെ സമീപത്തായി പൂക്കൃഷി ആരംഭിച്ചത്. ജമന്തിപ്പാടം കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ജലസമൃദ്ധിയുടെ കാട്ടാക്കട ഇനി പൂക്കളിൽ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ പാതയിലാണ്. പൂക്കൃഷിക്ക് പുറമെ വാഴക്കൃഷി, പുൽകൃഷി, ഇഞ്ചിക്കൃഷി, മറ്റു പച്ചക്കറികൾ, കപ്പ, വാഴ തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.